ഇപ്പൊ ഞങ്ങള് ബാംഗ്ലൂര് മല്ലേശ്വരം പൂമാർക്കറ്റിലാണ് ഉള്ളത്. ഇവിടെ സൈഡിലായിട്ട് പൂക്കൾ ധാരാളം വിൽക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ കാണുന്ന പോലെ വാഴ വിൽപ്പന നടക്കുന്നുണ്ട്. ചെറുവാഴകളാണ്. പിന്നെ അതുകൂടാതെ മാവിലകൾ വിൽക്കുന്ന കടകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാസ്ക് നിർബന്ധമാണ്. എല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്. കണ്ടോ, മാസ്ക് എല്ലാവരും ധരിക്കുന്നുണ്ട്. മാസ്ക് ധരിച്ചില്ലെങ്കിൽ പണി കിട്ടും. മൂക്കിൻ്റെ താഴെ മാസ്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പ പണി കിട്ടുമെന്നാണ് പറയുന്നത്. വേണ്ട, സൈഡിലൊക്കെ കുറേ വാഴയിലകൾ വാഴകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ നാളെ ഗണേശോത്സവമാണ്. അപ്പൊ ഗണേശോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഗൗരി എന്നുള്ള ഗണേശന്റെ അമ്മയുടെ ഗൗരി ദേവിയുടെ പൂജ ഇന്നാണ് നടത്തുന്നത്, തലേ ദിവസമാണ് നടത്തുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേണ്ട. വാഴയൊക്കെ ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മാർക്കറ്റിലേക്കുള്ള ഒരു യാത്രയാണിത്. അപ്പൊ ഗണേശോത്സവമാണ് ഇന്നത്തെ പ്രത്യേകത. അപ്പൊ ഗണേശോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്ചകളാണ് ഈ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കള്, അതുകൂടാതെ കൂവളമാല, പിന്നെ വെറ്റില. അതേണ്ടോ, ഇവിടെ ധാരാളം വിഗ്രഹങ്ങൾ, ഗണേശ നിബഞ്ജനത്തിന് വേണ്ടിയുള്ള വിഗ്രഹങ്ങൾ, ചെറു ചെറിയ വിഗ്രഹങ്ങൾ തൊട്ട് വലിയ വിഗ്രഹങ്ങൾ വരെയുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്രയും വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയേറെ ഒരു ചെറിയ മല്ലേശ്വരം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാർക്കറ്റാണ്. പക്ഷേ ഇവിടുത്തെ ഈ വിൽപ്പന, അതായത് വലിയ ഗണേശ വിഗ്രഹം ഇവിടെ കാണുന്നുണ്ട്. ബിഗു പുറകിൽ കൂടി വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഗണേശ വിഗ്രഹങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളെ നിബഞ്ജനം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗണേശോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗണേശോത്സവ ആശംസകൾ നേരുന്നു. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് വലിയൊരു മാർക്കറ്റാണ്. ഫ്രൂട്ട്സ് അതേപോലെ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡൽഹിയിലെ കരോൾ ബാഗിൻ്റെ ഓർമ്മ വരുന്നുണ്ട്. കരോൾ ബാഗും ഏകദേശം ഇതേപോലെ തന്നെയാണ്. പല പല സാധനങ്ങൾ വിലക്കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ്. ഫ്രൂട്ട്സ് ധാരാളമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പൂക്കളാണ് പ്രത്യേകത. ബാംഗ്ലൂരിനെ നമുക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂക്കളാണ് ഇവിടുത്തെ പ്രത്യേകത. തുണി വ്യാപാരം, സാധാരണ രീതിയിൽ ഇവിടെ കൂടുതലും തുണി വ്യാപാരമാണെങ്കിൽ ഇതിപ്പോൾ നാളത്തെ ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂക്കൾ മറ്റുള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. ഞങ്ങൾ മാസ്കൊക്കെ വെച്ചാണ് ഇറക്കുന്നത് കേട്ടോ. അതാ രക്ഷയില്ല, മാസ്ക് എല്ലാവരും നിർബന്ധമാണ് കേട്ടോ. ഈ തിരക്കുള്ള മാർക്കറ്റിൽ ഞാൻ കണ്ടൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല. നല്ലൊരു ഭംഗിയുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ബിഗുന് ഇവിടെ ഒരു പിസ കിട്ടുന്ന, നാടൻ പിസ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം 35 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അതിൻ്റെ ദീപ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതേ ഒരു ലോക്കൽ പിസ മേടിച്ചല്ലേ, 35 രൂപ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിഗു കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടരുന്നു. ബിഗുവിൻ്റെ സ്പെഷ്യലാണ് ലോക്കൽ പിസ. അതെ അതെ. ഇനി എന്താണുള്ളത്? ആ ടിസ്റ്റാറ്റോ, അതുകൂടി നോക്കാം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു വേറെ രണ്ട് സാധനം കഴിച്ചു, മറ്റേ ബൻസ് കഴിച്ചു, ആ കൊങ്കണി ഫുഡ് ആയിട്ടുള്ള ബൻസ് ഒക്കെ കഴിച്ചു കേട്ടോ. ഓക്കെ, നടക്കാം. ഇതെന്താണ്? അടിപൊളിയല്ലേ. 80 രൂപയാണ് കേട്ടോ. 80 രൂപ അല്ലേ ഓർണത്തിന്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തിരിച്ച് തിരിച്ച് അല്ലെ, എരിവുണ്ട് ഇത്തിരി. അപ്പൊ നമ്മള് വീട്ടിൽ ഇവിടെ എത്തി. അപ്പൊ എല്ലാവർക്കും ഗണേശോത്സവ ആശംസകൾ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ അടുത്താണ് അവർ ലൈക്ക്.